ഡോക്ടർ റോബിൻ തന്റെ ആ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെറിയ ലക്ഷ്യങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിജയപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വെയ്റ്റ് ലോസ് പ്രക്രിയയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം പറഞ്ഞായിരുന്നു 2 മാസത്തിനുള്ളിൽ 86 കിലോയിലേക്ക് അദ്ദേഹം കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം 25 കിലോ കുറയ്ക്കാനാണ് ശ്രമം. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. നല്ല റിസൾട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഡയറ്റിങ്ങും വർക്കൗട്ടും എല്ലാം നല്ല ശാസ്ത്രീയമായിട്ട് ചെയ്തപ്പോൾ ഏകദേശം 5 കിലോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക മോട്ടിവേഷനോടുകൂടി അദ്ദേഹത്തെ കുറെ പേർ കളിയാക്കി എന്നും അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിന് വീണ്ടും ഇത് പ്രചോദനമായി മാറി ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അതിൽ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ കാര്യമെടുത്താൽ പോലും അദ്ദേഹം ഒരു 6-7 മാസം മുമ്പ് വലിയ തടിയായിരുന്നു, ഒടവേറൊക്കെ ചാടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 2 മാസം മുമ്പുള്ള വീഡിയോയിലൊക്കെ അദ്ദേഹം വളരെ കുറഞ്ഞ വെയിറ്റിലാണ് ഇപ്പോൾ കാണുന്നത്. ഭാരം കുറച്ചു, സ്ലിം ആയിട്ടുണ്ട്. പുതിയ സിനിമ സംരംഭത്തിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു തുടങ്ങിയതോടെ ആ സിനിമയ്ക്ക് തടി കുറയ്ക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് തടി കുറച്ചത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഈയിടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കൊച്ചിയിലെ വ്ളോഗർ രാഹുൽ എൻ കുട്ടി, അദ്ദേഹം 10-12 വർഷം മുമ്പ് വലിയ തടിയായിരുന്നു അദ്ദേഹത്തിന്, പൊണ്ണത്തടിയായിരുന്നു. പിന്നെ അദ്ദേഹം പല രീതിയിലൂടെ വെയിറ്റ് കുറച്ചു, പക്ഷെ ഇപ്പം വളരെ സ്ലിം ആയിരുന്നു. പക്ഷെ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അദ്ദേഹം സർജറി ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. വണ്ണം കുറയ്ക്കാൻ, അതായത് കൊഴുപ്പ് എടുത്തു മാറ്റാനുള്ള സർജറി ചെയ്തു. അതിലൂടെ അദ്ദേഹത്തിന് വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് അന്വേഷണത്തിലൂടെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഇനി അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് പോലും ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വെയിറ്റ് ലോസ് പ്രക്രിയ എപ്പോഴും ഒരു ഡയറ്റീഷ്യന്റെ കൂടെ, സാധാരണ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ഈ ഡയറ്റിങ്ങും വർക്കൗട്ടും ഒക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഡോക്ടർ റോബിനും ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിൽ വലിയ റിസൾട്ട്സ് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ പുറകിൽ നിന്ന് ഇതിനുവേണ്ടി പ്രചോദനം നൽകാനും ഇതിനുവേണ്ടി അദ്ദേഹത്തെ ഉത്സാഹത്തോടെ ഈ ഒരു വെയിറ്റ് ലോസ് സംഭവത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വലിയ പിന്തുണയുണ്ട്, അതിലും ആരാധകർക്കും ഒരു പങ്കുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അപ്പൊ ആരാധകരും ഇത് ആഗ്രഹിക്കുന്നു. അപ്പൊ ഡോക്ടർ റോബിൻ ആരാധകരുടെ ആ വലിയ പിന്തുണ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണമെന്നും അദ്ദേഹം ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോ എന്തായാലും നല്ല ഒരു വാർത്തയാണ്, സന്തോഷകരമായ ഒരു നേട്ടമാണ് റോബിനിവിടെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സിനിമ എന്ന മോഹത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ വെയിറ്റ് ലോസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് തന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രശസ്തിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹത്തിന് സാധിച്ചു, അതിൽ അദ്ദേഹം വളരെ സന്തോഷവാനാണ്. ഇനി ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞ ശേഷം ഒരു അടുത്ത ലക്ഷ്യത്തിലേക്കാണ് അദ്ദേഹം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രയത്നത്തിലാണ് ഈ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു നടപടിക്രമം അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആരാധകർ അദ്ദേഹത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട്, അത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കുന്നുമുണ്ട്. ഡോക്ടർ റോബിൻ ഇപ്പോൾ വളരെ സന്തോഷവാനാണ്. അദ്ദേഹത്തിന് കൂടുതൽ പോസിറ്റീവായിട്ട് അതിൻ്റെ അകത്ത് റിസൾട്ടുകൾ കിട്ടുന്നു, പുരോഗതിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വീഡിയോ ഇതുവരെ പങ്കുവച്ചില്ല എന്നുള്ള പരാതി പലയിടത്തും കേട്ടു. പക്ഷേ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ചെറിയ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷത്തെ കുറിച്ച് പങ്കുവച്ചിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള മുഴുവൻ വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ റോബിന്റെ ഈ വെയിറ്റ് ലോസ് നടപടിക്രമങ്ങളിൽ എത്രത്തോളം അദ്ദേഹം കൂടുതൽ വിജയിച്ചു എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. കാത്തിരിക്കാം.